ഗർഭാവസ്ഥ പൊട്ടി വയമുറിഞ്ഞ് ഗർഭിണിയായ കാട്ടാന ചരിഞ്ഞതിലെ പ്രതികളെ ഇതുവരെയും പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് പാലക്കാട് വനംവകുപ്പ് മേധാവിക്ക് ആനപ്പിണ്ടം സ്പീഡ് പോസ്റ്റായി അയച്ച് പ്രതിഷേധിച്ച് ജില്ലാ ആനപ്രേമി സംഘം. രണ്ടായിരത്തി ഇരുപത് മെയ് 27-ന് പാലക്കാട് തിരുവിഴാംകുന്നിൽ വെള്ളിയാർപുഴയിൽ സ്ഫോടക വസ്തു പൊട്ടി വായമുറിഞ്ഞ് പരിക്കേറ്റ് ഗർഭിണിയായ കാട്ടാന ചരിഞ്ഞത്. സംഭവത്തിൽ പ്രതികൾ ആരൊക്കെയാണെന്ന് വനംവകുപ്പ് അന്ന് തന്നെ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഒന്നും രണ്ടും പ്രതികളായ അമ്പലപ്പാറ സ്വദേശികളായ അബ്ദുൽ കരീം, മകൻ റിയാസുദ്ദീൻ എന്നിവരെ സംഭവം നടന്ന് 9 മാസമായിട്ടും ഇതുവരെ വനംവകുപ്പിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും വനമന്ത്രിക്കും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിക്കും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, ജില്ലാ വനംവകുപ്പ് മേധാവികൾ, അനിമൽ വെൽഫെയർ ബോർഡ്, വനം ക്രൈം ബ്യൂറോ എന്നിവർക്ക് പരാതി നൽകിയിട്ടും നടപടി ഒന്നുമുണ്ടായില്ല. ഇതിൽ പ്രതിഷേധിച്ച് പാലക്കാട് ജില്ലാ ആനപ്രേമി സംഘം ചെയ്തത് പാലക്കാട് വനംവകുപ്പ് മേധാവിക്ക് ആനപ്പിണ്ടം സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുക എന്നതായിരുന്നു. ആനപ്രേമി സംഘം ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് മച്ചിങ്ങൽ, സെക്രട്ടറി ഗുരുജി കൃഷ്ണ, ട്രഷറർ രാജേഷ് രാമകൃഷ്ണൻ, പ്രതീഷ് പുതുപ്പരിയാരം, കൃഷ്ണജൻ കണ്ണമ്പ എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകിയത്. 2020 മെയ് 27-ന് വള്ളിയാർപുഴയിൽ സ്ഫോടക വസ്തുവേറ്റ് കാട്ടാന ചെരിഞ്ഞത്. കാട്ടാന ചെരിഞ്ഞ് 9 മാസമായിട്ടും നാളെ ഇതുവരെയും വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല, തുടക്കം മുതൽ തന്നെ വനംവകുപ്പിൻ്റെ അനാസ്ഥയാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം. ഒന്നാമതായിട്ട് ആന സ്ഫോടക വസ്തുവേറ്റ് 10-15 ദിവസത്തോളം ആ പ്രദേശത്ത് ഉണ്ടായിട്ടും വനംവകുപ്പ് രക്ഷിക്കാൻ ശ്രമിച്ചില്ല. രണ്ടാമത്, പൈനാപ്പിൾ വെച്ച സ്ഫോടക വസ്തു തേങ്ങയാക്കി മാറ്റാനുള്ള ശ്രമം നടന്നു, അവിടെ തന്നെ കേസ് അട്ടിമറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമതായി, ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടും ഒന്നും രണ്ടും പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇതിനോടൊപ്പം തന്നെ പ്രതികൾ ജാമ്യാപേക്ഷയ്ക്ക് സമർപ്പിക്കുകയും ഹൈക്കോടതി അത് തള്ളുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും വനംവകുപ്പ് മന്ത്രിക്കും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിനും അതിന് പുറമെ ക്രൈം ബ്യൂറോനും അനിമൽ വെൽഫെയർ ബോർഡിനും നിരവധി പരാതികൾ അയച്ചിട്ടും നാളിതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.